ഹായ് ഫ്രണ്ട്സ്, ഹലോ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് ഈസ്റ്ററിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പെഷ്യൽ പാലപ്പം ഉണ്ടാക്കിയാലോ? അപ്പോൾ ഒന്നും വർത്തമാനം പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ നമുക്ക് റെസിപ്പിയിലേക്ക് തന്നെ കടക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി കുതിർത്ത് വെച്ചിട്ടൊന്നുമല്ല, നേരെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അരിപ്പൊടി ഒരു അര കപ്പ് നമുക്ക് സോസ് പാനിലേക്ക് ഇട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി, ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം അത് മാറ്റി വെക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ രണ്ട് ദിവസം മുൻപേ വീട്ടിൽ തന്നെ തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളമെടുത്ത് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഫ്രിഡ്ജിൽ രണ്ട് ദിവസം മുൻപേ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തിലേക്ക് ഒരു രണ്ട് കപ്പ് അരിപ്പൊടി, ഒരു അരമുറി തേങ്ങ, ഒരു കാൽ കപ്പ് ചോറ്, രണ്ട് സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ, എത്രത്തോളം ഉപ്പാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഉപ്പും കൂടെ ഇട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ആ കുറുക്കി വെച്ചിരുന്ന മാവ് കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അരയ്ക്കാൻ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ദേ ഞാൻ അരച്ച് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് ഞാൻ അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് ഈസ്റ്റ് ചേർക്കുന്നില്ല, പൊങ്ങി വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒരു മൂന്ന് മിനിറ്റ് നിങ്ങളുടെ ഓവൻ ഒന്ന് ചൂടാക്കുക, അത് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തേക്ക് നല്ലൊരു ലിഡ് വെച്ച് അടച്ച് വെക്കുക. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി അപ്പം മാവ് നല്ല പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ മാവ് നല്ല തിക്കായിട്ടാണ് നമ്മൾ അരച്ച് വെച്ചത്. ഞാൻ അങ്ങനെ അരച്ച് വെച്ചതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാല് ചേർത്തിട്ടാണ് ഈ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഇനി നമുക്ക് എത്രത്തോളമാണ് അപ്പത്തിനുള്ള കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാലും, ആവശ്യത്തിന് പശുവിൻ്റെ പാല് നമ്മൾ ചേർത്ത് കൊടുക്കുക. പശു പാല് ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പശു പാല് ചിലർക്കൊക്കെ അലർജി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ തേങ്ങ ചിരുകിയിട്ട് അതിൻ്റെ തേങ്ങാപ്പാല് ചേർക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് കൺസിസ്റ്റൻസി, ഇതേ കണ്ടില്ലേ ഇത്രത്തോളം ആ മാവ് നമ്മൾ കുറുക്കിയെടുക്കണം. ഒത്തിരി ലൂസും ആയി പോകരുത്, ഒത്തിരി കട്ടിയായി പോരുത്. എന്നിട്ട് നമുക്ക് വൺ ബൈ വൺ ചുട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ യമ്മി ആൻഡ് ടേസ്റ്റി പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ അടിപൊളി അപ്പം ഈസ്റ്ററിന് ഉണ്ടാക്കുക. ഉണ്ടാക്കി ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ആൾ.